നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നിങ്ങൾ എൻ്റെ സൗണ്ട് അല്ലേ കേൾക്കാറ്. ഇന്ന് ഞാൻ നേരിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? എപ്പോഴും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചതിക്കൂടെ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയോ അല്ലെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഡിന്നർ കോംബോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ സാധാ നമ്മുടെ വീട്ടിൽ ചോറും കറിയും ഉണ്ടാക്കൂലേ, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോവാണേ. അപ്പം ഇന്ന് എനിക്ക് തോന്നി പരിപ്പും മുരിങ്ങൻ്റെ ഇലയും കൂടെ കറി വെച്ചാലോ. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ സ്റ്റൈലിൽ ഞാനത് കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഉപ്പേരി വേണ്ടേ? എനിക്കെന്നും ഉപ്പേരി വേണം കേട്ടോ, അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പം ഞാൻ കരുതി കുറച്ച് മുരിങ്ങൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയും മുട്ട തോരൻ ഉണ്ടാക്കാണ്, ഒരു വെറൈറ്റി ആക്കാം. അപ്പോൾ അതിൽ മുട്ട ചിക്കിയിട്ടിട്ടുള്ള ഒരു തോരന്, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. പിന്നെ സാധാ നമ്മുടെ കഷ്ണ മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കറിയും ഒരു ഉപ്പേരിയും, അങ്ങനെ സാധാ ഒരു ലഞ്ച് റെസിപ്പി, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് കുറച്ച് മുരിങ്ങൻ്റെ ഇല തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് എനിക്ക് ഈ മുരിങ്ങൻ്റെ ഇല ഊർന്ന് വെക്കണം കേട്ടോ. എനിക്ക് പൊതുവേ ഇത് ഭയങ്കരമാണ്. അപ്പം ഞങ്ങൾക്കിതൊക്കെ ഇമ്മച്ചി ഉണ്ടല്ലോ, ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് തേടി അങ്ങനെ പോകാറുമില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഗുണങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ പിന്നെ ഞാൻ ചേച്ചി തന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, വാങ്ങിയിങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത് ഊരി ഉണ്ടാക്കുന്നത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. ആകെ കുറച്ചുള്ളൂ കേട്ടോ, എന്നോട് ഇനിയും വേണോ വേണോ ചോദിച്ചാൽ ഞാൻ വേണ്ടായിരുന്നു. കാരണം അത് കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ വട്ടാവും. പക്ഷേ കുറേ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയുള്ള പന്തി തോന്നും. പക്ഷേ ചട്ടിയിലിട്ടാലോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ അങ്ങ് താന്ന് പോവും. എന്നാലും ഇത് ഊരി ഉണ്ടാക്കണ്ടേ, അതിനുള്ള മടി കാരണം ഞാൻ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നാടൻ ഊണായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചോറിനുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ. എൻ്റെ പൈപ്പ് പൊട്ടിയിട്ടോ, പൈപ്പിന് ചെറിയൊരു കംപ്ലയിൻ്റ്, അപ്പോൾ അത് ഊരിയിട്ട് കാക്ക കൊണ്ടുപോയിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ തൽക്കാലത്തേക്ക് ഈ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് വെച്ചതാണ് കേട്ടോ. ഇതാ നമ്മൾ കറണ്ട് അടുപ്പമ്മയിലേക്ക് വെച്ചെടുത്തു, വെള്ളം തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ഫിഷ് എടുത്ത് പുറത്തേക്ക് വെക്കണേ, കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അതിൻ്റെ ഐസ് ഒന്ന് പോട്ടെ, ഇത് ഫ്രൈ ചെയ്യാനുള്ള മീനാണ് കേട്ടോ. ഇതാ നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം തിളക്കുന്നുണ്ട് അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ടിട്ടോ, നന്നായിട്ട് ഇളക്കി മൂടി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ ചെയ്യൽ. കണ്ടില്ലേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവണേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറ് നോക്കിയാൽ മതി, അപ്പോൾ അതിലേക്ക് ചോറ് റെഡിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഞാൻ ഊരുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് മുരിങ്ങയിലെ കൊണ്ട് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ, പിന്നെ ഇതാ സവാള, പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം കേട്ടോ. ഈ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഞാൻ ഇത്തിരി നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ടിത് നമ്മൾ ഒരു എന്താണ് പേസ്റ്റ് പോലെ ഒന്ന് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒതുക്കുക. ഓക്കെ, നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയത് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി എടുക്കുക കേട്ടോ. പിന്നെ ഈ മുരിങ്ങ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത് ട്ടോ. ഈ സ്റ്റേജിൽ നമ്മൾ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ അരപ്പ് അരച്ച ചാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ട്ടോ. മുരിങ്ങൻ്റെ ഇലക്ക് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് മൂടി വെക്കുക. നമ്മൾ മുരിങ്ങയില മുട്ടത്തോരനല്ലേ വെക്കാൻ പോകുന്നത്, അപ്പോൾ മുട്ട വേണ്ടേ. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഇതാ ഇവമോക്ക് എന്താ പണിയെന്ന്. ഇവമോൾ ഇതാക്കുന്ന പലഹാരമൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി തൂവുന്നുണ്ട് കേട്ടോ. ഇത്തിരി മതിയേ. എന്നിട്ട് നമ്മൾ നന്നായി വഴറ്റി. അപ്പം നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒന്നും ഒട്ടും കട്ട പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നിനെ തൊടാണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണേ. ഇതാ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീന് പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, പരിപ്പ് മുരിങ്ങൻ്റെലി ഇട്ടിട്ട് ഒരു കറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണേ. ഞാനിപ്പം കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് നേരം പരിപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കലുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ടില്ലെങ്കിലേ ഭയങ്കര തലകറക്കായിരിക്കും. അപ്പോൾ ചായ മസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ഞാനൊരു മോന്തിയൊക്കെ ആയിട്ടേ കുടിക്കുള്ളൂ കേട്ടോ. മോന്തി മീൻസ് ഒരു മൈരിപ്പ് കാണുന്ന സമയത്തൊക്കെ ഞാൻ കുടിക്കുള്ളൂ കേട്ടോ ചായ. അപ്പം പാലും തിളക്കട്ടെ. എന്നിട്ട് ചായപ്പൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കാം. അപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്യട്ടോ. പൂച്ച വിളിക്കും മോളെ. ഇവച്ചു ഇവ കുട്ടി മൈമുനാഥൻ്റെ പൂച്ചനെ വിളിച്ച. ഇവ മോളെ മൈമുനാഥൻ്റെ പൂച്ചനെ വിളിച്ച. മോനിയോ താത്തൻ്റെ പൂച്ചനെ വിളിക്കും. മോനിയോ കൊലായിൽ ഇതാ പൂച്ച. കൊലായിൽ പൂച്ച വരുന്നുണ്ട് കേട്ടോ. ടോറടിക്കി പൂച്ച വരുപ്പോ ഇവ മോളെ കടിക്കാൻ. ഇവ വരൂലേ വരൂ. എങ്ങനെയാ വരെ പൂച്ച? പൂച്ച എങ്ങനെ എന്താ പറയാ? പൂച്ച പോ പറ പൂച്ചനെ. പൂച്ചനെ പോ പറ. പൂച്ചനെ പോ പറ. പിന്നെ പൂച്ചനെ ആട്ടിയ. വെരി ഗുഡ്. അമ്മേ പൂച്ച തരുന്നുണ്ട്. പൂച്ച തിന്നാ വരിക. അടിച്ചോനേ പൂച്ച തിന്നാ വരുന്നുണ്ടല്ലേ കുഞ്ഞ. പൂച്ച കൊടുക്കണോ? കൊടുക്കണോ? ഉപ്പേരി കൊടുക്കണോ പൂച്ചക്ക്? വേണ്ട. നോ നോ കൊടുക്കണ്ടല്ലോ. നോ ആ നല്ല കുട്ടിയാ. ഉപ്പേരിയൊക്കെ തിന്നണ കുഞ്ഞു കുട്ടിയില്ലേ. പൂച്ച കൊടുക്കണ്ട. ഇവ മോൾക്കല്ലേ ഇഷ്ടപ്പെട്ടോ ഉപ്പേരി? ഇഷ്ടപ്പെട്ടില്ല ആ പറ. ഇവ മോളെ ആ പറ.
ഇഷ്ടപ്പെട്ട് ആരാ വരുന്നത്? ആരാ വരുന്നത്? അപ്പു വേണോ? കുഞ്ഞിനപ്പു വേണോ? കുഞ്ഞിനപ്പു വേണോ? അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ചായ അതുപോലെ നല്ല ചോക്ലേറ്റിൻ്റെ കേക്ക് ഇവ കുട്ടിക്ക് വേണ്ടേ? അങ്ങനെ ദാ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കേട്ടോ. അപ്പം നമ്മുടെ കപ്പിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, എന്നാലും ഞാൻ ഒഴിവാക്കില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ PPTTC ബാച്ചിൽ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ചങ്കിനെ കിട്ടിയിട്ടുണ്ട്, ഷമീമ. അപ്പോൾ അവൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ കപ്പ്. അപ്പം എന്ത് പറയാനാ, അതിൻ്റെ കൈ പൊട്ടിപ്പോയി. എന്നാലും അവളുടെ ഓർമ്മക്കായിട്ട് ഞാനിത് സൂക്ഷിച്ച് വെക്കും. ദാ ദ വേൾഡ് ബെസ്റ്റ് ടീച്ചർ, ഞങ്ങൾ ടീച്ചിങ് കോഴ്സിന് പഠിച്ചപ്പം അവൾ എനിക്ക് സമ്മാനിച്ച ഒരു കപ്പാണിത്. അപ്പം ഞാനിത് എങ്ങനെ ഒഴിവാക്കുക അല്ലേ ഷമി? അപ്പോൾ ദാ ഞാൻ ഈ പരിപ്പൊക്കെ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പം ഒരു 1/4 teaspoonലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വേവാനുള്ള പരിപ്പിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കണ്ടേ. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി കുക്കർ അടിച്ച് വെക്കാൻ പോവാണേ. കുക്കർ വിസിൽ വരട്ടെ. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടി വെക്കാം കേട്ടോ, കറിക്ക് ആവശ്യമുള്ള. ഇതാ തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മഷി പോലെ അരക്കാൻ പോവാണ് കേട്ടോ. ഈ തേങ്ങാക്കൂട്ടിൽ ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ചേർക്കുന്നില്ല, പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല, ജീരകം പോലും ചേർക്കുന്നില്ല. ഞാൻ പച്ച തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത്. മഷി പോലെ അരക്കാൻ പോവാണ്. ഞാനിങ്ങനെയാണ് കറി ഉണ്ടാക്കുക. എനിക്കിതാണ് ഇഷ്ടം. വെളുത്തുള്ളി ചേർത്താൽ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല, നല്ല ജീരകത്തിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്കിഷ്ടമല്ല കേട്ടോ. പരിപ്പും മുരിങ്ങയിലും കറി വെക്കുമ്പോൾ. അപ്പം എൻ്റെ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കുറച്ച് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേ, ഒരു അര ഗ്ലാസ്സൊക്കെ. അത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആരാ വന്നത്? ഏ പപ്പ വന്നിക്കടാ. ഇവമോളെ പപ്പ വന്നേണ്. അപ്പം ഇവമോള് പപ്പൻ്റെ വണ്ടി വരുന്ന ഒച്ച കെട്ടപ്പോതിന് ഓക്ക് കാര്യം മനസ്സിലായി അല്ലേ, പപ്പയെ വന്നത് അല്ലേ. പപ്പത ബെല്ലടിക്കുന്ന നമ്മള് വാതിൽ ഉറക്ക് പോയിട്ട് തുറന്നെടുക്ക്, വാതിൽ തുറക്ക് ഓടിക്കും. അതാ മോനൂസ് അത് തുറന്നെടുക്കണ. തേങ്ങയുടെ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, എന്നിട്ട് നന്നായി തിളക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കുക, പിന്നെ കൂടെ കരിവേപ്പും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ നമ്മൾ കടുക് വറുത്തതിന് ശേഷം കറി നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇതാ നമ്മുടെ നല്ല അടിപൊളി ഡിലീഷ്യസ് പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പം നമ്മൾ ചോറ് റെഡിയായി. ദാ മുട്ടത്തോരനില്ലേ, നമ്മളെ മുരിങ്ങയിലെ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായിട്ടുണ്ട്. എന്നും ഉണ്ടാക്കാം രാത്രി വരുമ്പോൾ.
ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരും. ഒന്നുകിൽ മക്കൾക്ക് ഡയറി മിൽക്കോ എന്ത് മിഠായി ആണെങ്കിലും എനിക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്നുകിൽ ചോക്കോ ബാറ്, അല്ലെങ്കിൽ ഇതാ സേമിയത്തിന് ഇന്ന് സേമിയ ബാർ ആട്ടോ കൊണ്ടുവന്ന. ഇത് മസ്റ്റ് ആട്ടോ ഇവിടെ ഇന്ന് രാത്രി. പിന്നെ ഇതാ ഇത് ഗുഡ് വൈൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ടീ ബാഗാണ് കേട്ടോ. നമ്മുടെ വീഡിയോ എൻഡിംഗ് ആണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ, അപ്പം ആരും സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ്. അപ്പം ഇതിൽ 6 ഫ്ലേവേഴ്സ് ഓഫ് ടീ ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. 6 വരുന്നുണ്ട്. അപ്പം നല്ല പാക്കേജിംഗ് ഒക്കെ ആണ് കേട്ടോ. നമ്മുടെ മൈൻഡ് ഫ്രഷ്നറായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഇത് കുടിക്കുമ്പോൾ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിരുന്നു കേട്ടോ, ഞാൻ ഈ 2 ദിവസം മുന്നേ ഞാനിത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോയും എടുത്തിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ നഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ 2 ടീ ബാഗ് യൂസ് ചെയ്തിരുന്നു. ഒന്ന് കശ്മീരി കഷ്വ, പിന്നെ ഞാൻ തുളസി ഇമ്മ്യൂണിറ്റി, അത് അങ്ങനെ 2 ടീ ബാഗാണ് യൂസ് ചെയ്തത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് കശ്മീരി കശ്വയാണ് കേട്ടോ, കാരണം അത് സാഫ്രോൺ പ്ലസ് ഗ്രീൻ ടീ ആണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. പിന്നെ ആ പാക്കേജ് നമ്മളിത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ തുളസി നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണല്ലോ, നല്ല മൈൻഡ് റിഫ്രഷ്നറാണ്. പക്ഷേ ഞാനത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്കത് വലിയ ടേസ്റ്റ് വലിയൊരു ഇഷ്ടമായി തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ മറ്റുള്ളതൊന്നും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ലാമൻ്റെ പെപ്പർ മൈൻഡ് വരുന്നുണ്ട്, പിന്നെ എന്താണ് കാമിങ് ചാമോലി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ വരുന്നുണ്ട്, പിന്നെ ടർമറിക് ഡിഫൻസ്, അങ്ങനെ പിന്നെന്താ പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ ഡൈജസ്റ്റീവ് ഗുഡ്. അപ്പം ഞാൻ ഇൻഷാല്ലാ ഇത് പിന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് അശ്മിറാസ സൈനിങ് ഓഫ്. ബൈ.